എല്ലാവർക്കും സഹകരണ ഫ്രണ്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുവാനല്ല പോകുന്നത്, സഹകരണ സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഇൻ്റർവ്യൂ നടത്തിയ ഒരു വലിയ മാറ്റം. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു രീതിയിൽ അവർക്ക് ഉപകാരവുമാകും, മറ്റൊരു രീതിയിൽ അവർക്ക് ഒരു ബാഡ് എഫക്റ്റും തരുന്ന ഒരു മാറ്റമാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തിയിരിക്കുന്നത്. ഇതൊരു കോടതി വിധിയുടെ വിധിപ്രകാരം കൊണ്ടുവന്ന ഒരു മാറ്റമാണ്. സാധാരണ നമ്മളൊരു സി എസ് സി ബിയുടെ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, 100 മാർക്കിനാണ് എക്സാം, സോറി 80 മാർക്കിനാണ് എക്സാം. അതിൽ 80 മാർക്കിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ബാക്കി 20 മാർക്ക് ബോർഡ് നമ്മുടെ ഇൻ്റർവ്യൂവിലാണ് തരുന്നത്. ആ ഒരു ഇൻ്റർവ്യൂവിൽ 20 മാർക്കിൽ 5 മാർക്ക് നേറ്റിവിറ്റിക്ക് കിട്ടുന്നതാണ്. നമ്മൾ ഏത് ജില്ലയിലാണോ ജനിച്ചത് ആ ജില്ലയിൽ തന്നെയുള്ള ബാങ്ക് ആണെങ്കിൽ 5 മാർക്ക് നേറ്റിവിറ്റിക്ക് കിട്ടും. അതിന് വില്ലേജ് ഓഫീസറുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 20/12/2020 ഒരു കോടതി വിധിയെ തുടർന്ന് ഈ കാര്യം മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ 5 മാർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ കിട്ടുന്ന 5 മാർക്ക് നേറ്റിവിറ്റിയുടെ മാർക്ക് ഇനി മുതൽ ഉണ്ടാവുകയില്ല. ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്താലും ഏത് ജില്ലയിലുള്ളവരായാലും സി എസ് സി ബിയുടെ എക്സാം എഴുതി ഒരു കട്ട് ഓഫ് മാർക്കിന് മുകളിൽ വന്നാൽ ബാങ്കിൽ നിന്നും ഇൻ്റർവ്യൂ മെമ്മോ അയക്കുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 20 മാർക്കും തരാനുള്ള അധികാരം അവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിനാണ്. അത് നിങ്ങളുടെ ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ് അനുസരിച്ചു തന്നെ ഇരിക്കും. കാരണം മാക്സിമം മാർക്ക് കൊടുക്കാനുള്ള അധികാരം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതുകൊണ്ട് ഗുണവും ഒരു ഒരു ഗുണവും വശവുമുണ്ട്, ഒരു ദോഷവശവുമുണ്ട്. കാരണം പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു ജില്ലയിൽ തന്നെ അപേക്ഷിക്കുന്നവർക്ക് ഈ നേറ്റിവിറ്റി മാർക്ക് തൊട്ടടുത്ത ബാങ്കായിരിക്കും, ചിലപ്പോൾ ജോലിക്ക് പോകാൻ എളുപ്പമുള്ള ഒരു ബാങ്കായിരിക്കും, തൊട്ടടുത്തുള്ള ബാങ്കായിരിക്കും. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, വേഗം ജോലി ചെയ്യാനുള്ള എളുപ്പത്തിനാണല്ലോ നമ്മൾ അങ്ങനെ ജോലിക്ക് പോകാനുള്ള എളുപ്പത്തിനാണല്ലോ നമ്മൾ ബാങ്കുകൾ സെലക്ട് ചെയ്യുന്നത് കൂടുതൽ. പിന്നെ ബാങ്കുകളുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും. അങ്ങനെ വരുവാണെങ്കിൽ ഇപ്പോൾ പുറത്തൊരു ജില്ലയിൽ നിന്നും നല്ല കോച്ചിങ് ഒക്കെ കിട്ടി വരുന്ന ഒരു വിദ്യാർത്ഥി, ഒരു ഉദ്യോഗാർത്ഥി അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഈ നേറ്റിവിറ്റി മാർക്ക് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് മുന്നിൽ വരാനും അവർക്ക് അവിടെ ജോലി കിട്ടാനുമുള്ള അവസരം ഉണ്ടാകും. പിന്നെ ഇതുകൊണ്ടുള്ള ഇത് നമ്മൾ പറഞ്ഞത് അടുത്ത ആ അതാത് ജില്ലകളിൽ അപേക്ഷിക്കുന്നവർക്കുള്ള ഒരു ദോഷവശമാണ്. പക്ഷേ അതുപോലെ തന്നെ ഒരു ഉദ്യോഗാർത്ഥി മറ്റൊരു ജില്ലയിൽ ആപ്ലിക്കേഷനും കൊടുത്താലും അവിടെ ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ യാതൊരു വിധ പ്രയോറിറ്റിയും ഉണ്ടാകുന്നില്ല. നേരത്തെ പി എസ് സി ഇത് നേരത്തെ നടപ്പിലാക്കിയതാണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്ത് ചെയ്തു, ഇപ്പോൾ നേറ്റിവിറ്റിയുടെ 5 മാർക്ക് എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ച് ഈ കാര്യം ചോദിച്ചപ്പോഴും എനിക്കിതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവ് എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ എക്സാം ബോർഡിനെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് പറയുന്നത്, ഇങ്ങനെ 20/12/2020 2020 ഒരു കോടതി വിധി ഉണ്ടായി. ഇതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ റിട്ടൺ ടെസ്റ്റിൽ നല്ല ഹൈ മാർക്കൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ബാങ്കിൽ എന്ത് ചെയ്തു, ഇൻ്റർവ്യൂവിന് 5 മാർക്ക് നേറ്റിവിറ്റിയുടെ കിട്ടാത്തത് കൊണ്ട് മാത്രം ബാക്കിൽ പോയ ആളുകൾ അവർ സമർപ്പിച്ച ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിലുണ്ടായ കോടതി വിധിയാണ് 20/12. ഇനി മുതൽ നേറ്റിവിറ്റി മാർക്ക് സി എസ് ഇ ബി എക്സാമിന് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ പി എസ് സി പോലെ തന്നെ സി എസ് ഇ ബിയും ആ ഒരു രീതിയിലേക്ക് പോയി. ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന മാറ്റത്തിൽ എന്താ നേറ്റിവിറ്റി മാർക്ക് മാത്രമേ എടുത്ത് കളഞ്ഞിട്ടുള്ളൂ. പക്ഷേ പി എസ് സിയുടെ അത്രയും കടുകട്ടിയായിട്ട് നെഗറ്റീവ് മാർക്ക് വന്നിട്ടില്ല. ഇനി നമ്മൾ അതും കൂടി കരുതലോടെ ഇരിക്കണം. പുറമേ ഇനി ചിലപ്പോൾ അടുത്തൊരു വരുന്നത് ഒരു നെഗറ്റീവ് മാർക്കായിരിക്കും. അങ്ങനെയും കൂടി വന്നാൽ ഒരു സി എസ് ഇ ബി എക്സാം എഴുതി മുന്നോട്ട് ജോലിക്ക് കയറാൻ പി എസ് സി പോലെ തന്നെ നമ്മൾ അത്രയും പാടുപെടും. അതിനു മുമ്പ് എല്ലാവരും നന്നായി പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ എഴുതുന്ന ഒരു ടൈമിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ഇത്രയും ടഫല്ല, 2012 ഞാൻ എക്സാം എഴുതുന്നത്, ആ ടൈമിൽ എക്സാം ഇത്രയും ടഫല്ല, ഇത്രയും കോച്ചിങ് സെൻറ്റേഴ്സ് ഇല്ല. കോച്ചിങ് സെൻറ്റേഴ്സ് ശരിക്കും കേട്ടിട്ട് പോലും ഇല്ലെന്ന് തോന്നി ആ സമയത്ത്. കോച്ചിങ് സെൻറ്റേഴ്സ് ഇല്ല, പിന്നെ സി എസ് ഇ ബി എക്സാമിന് ഒരുപാട് പേരങ്ങനെ അറ്റൻഡ് ചെയ്യാറുമില്ല.
അന്ന് ഞാൻ എഴുതിയ ബാങ്കിലെ ഒരു ആ ബാങ്കിലെ വേക്കൻസിക്ക് വേണ്ടി ഏകദേശം 1000-ൽ താഴെ പേര് അപ്ലൈ ചെയ്തു. ഇപ്പോൾ അതൊന്നും അല്ല അപ്ലൈ ചെയ്തിരുന്നുള്ളൂ. ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജില്ലയിലും ഇനിയിപ്പോൾ നേറ്റിവിറ്റിയും കൂടി ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്നു വെച്ചാൽ കാസർഗോഡുള്ളവർക്ക് തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്യാം, തിരുവനന്തപുരത്തുള്ളവർക്ക് കാസർഗോഡ് അപ്ലൈ ചെയ്യാം. കാരണം PSC പോലെ തന്നെയായി. സാധാരണ നേറ്റിവിറ്റി മാർക്ക് നോക്കിയായിരുന്നു ഉദ്യോഗാർത്ഥികൾ ബാങ്കുകൾ തിരഞ്ഞെടുക്കുന്നത്. ഇനി ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇല്ലാതെ വരും അല്ലേ. പിന്നെ വരാൻ പോകുന്ന സാധാ നല്ല കോച്ചിങ് സെൻ്ററുകളുള്ള സ്ഥലങ്ങളിലുള്ള കോച്ചിങ് സെൻറ്റേഴ്സ് ഉള്ള അവിടെയുള്ള ഉദ്യോഗാർത്ഥികൾ, അവിടെ പഠിച്ചിറക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരളം കംപ്ലീറ്റ് അപ്ലൈ ചെയ്യും. കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള നല്ല സെൻറ്റേഴ്സിലൊക്കെ പഠിച്ചിട്ടുള്ളവർ അവർ നല്ല ടോപ്പായിട്ട് എല്ലാ ബാങ്കുകളിലും ഉണ്ടാവും. അങ്ങനെയുള്ളവരെയും നമ്മൾ കരുതിയിരിക്കണം. കാരണം കോച്ചിങ് സെൻറ്ററിൽ പോകുന്നവർ അവരെ ഒരു ഇതായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ അത്രയും അങ്ങനെയുള്ളവർ ഇപ്പോൾ ഇനിയിപ്പോൾ ആർക്കും അപ്ലൈ ചെയ്യുന്നതിന് യാതൊരുവിധ പാശ അങ്ങനെ ഒന്നും കാണില്ല, ഒരു വ്യത്യാസവും കാണില്ല. സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 5 മാർക്ക് വെയിറ്റേജ് കിട്ടും, നേറ്റിവിറ്റിയുടെ കിട്ടുമെന്ന് പറഞ്ഞ് സ്വന്തം ജില്ല മാത്രം നോക്കി അപ്ലൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇനി നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കേരളത്തിൽ 14 ജില്ലയുണ്ടെങ്കിൽ 14 ജില്ലയിലും നിങ്ങൾക്ക് പോയി അവിടെ പോയി താമസിച്ച് ജോലി ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാവുന്ന അത്രയും മാക്സിമം ജില്ലകൾ കൊടുക്കുക. പിന്നെ ഒരു കാര്യം, മാക്സിമം ജില്ലകൾ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവർ കാസർഗോഡ് കൊടുത്താലും കാസർഗോഡുള്ളവർ തിരുവനന്തപുരത്ത് കൊടുത്താലും കുറേയൊക്കെ അടുത്തടുത്തുള്ള ബാങ്കുകളിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ കുറച്ച് പേര് ഇപ്പോൾ ഫസ്റ്റ് ഒരു വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിൽ 1-ാം റാങ്കിലുള്ള ആൾ കാസർഗോഡുകാരനാണ്, തിരുവനന്തപുരത്ത് ബാങ്കിലാണ് വന്നിരിക്കുന്നതെങ്കിൽ അദ്ദേഹം വടക്കോട്ടുള്ള ബാക്കിയുള്ള ജില്ലകളിലൊക്കെ അപ്ലൈ ചെയ്ത് കാണും. അതുകൊണ്ട് തിരുവനന്തപുരത്തുള്ളവർ മറ്റുള്ള ജില്ലകളിലൊക്കെ ഉള്ളവർ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ജില്ലകൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അല്ലാതെ നമ്മുടെ നേറ്റിവിറ്റി മാർക്ക് പറഞ്ഞ് ഇനി ആരും മറ്റുള്ള ജില്ലകൾ ഒഴിവാക്കരുത്. നമുക്കിപ്പോൾ ആവശ്യം ജോലിയാണ്. PSCയുടെ അത്രയും കടുകട്ടിയായിട്ടുള്ള കടമ്പകളിലേക്കൊന്നും CSEB കടന്നിട്ടില്ല, ചെറുതായിട്ട് കടക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുവാണെങ്കിൽ മിക്കവാറും മൈനസ് മാർക്ക് ഇതിൻ്റെ പുറകെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഓരോരുത്തർ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹർജി കൊടുത്താൽ ഇനിയിപ്പോൾ 20 മാർക്കും കൊടുക്കാനുള്ള അധികാരം ബോർഡിനാവുമ്പോൾ ബോർഡിന് വേണ്ടപ്പെട്ടവർക്ക് മറ്റുള്ള ജില്ലകളിലുള്ളവരായാൽ പോലും ബോർഡിന് 20 മാർക്ക് കൊടുക്കാൻ പറ്റും. നേരത്തെ നേറ്റിവിറ്റി അനുസരിച്ച് കൊടുക്കുമ്പോൾ ആ കാര്യം പറ്റിയിരുന്നില്ല. ഇപ്പോൾ എറണാകുളം ജില്ലകളിലുള്ള ഒരാൾ ആലപ്പുഴ ജില്ലയിൽ അപ്ലൈ ചെയ്താലും ഇവിടെയുള്ള ബോർഡിനെ സ്വാധീനിച്ച് എറണാകുളം ജില്ലക്കാരന് 20 മാർക്ക് വാങ്ങാൻ പറ്റും. നേരത്തെ ആലപ്പുഴ ജില്ലക്കാരനെ എക്സാം എഴുതുന്നൊക്കെ ധൈര്യം ഉണ്ടായിരുന്നു, എന്താണ് എനിക്ക് എന്തായാലും 5 മാർക്ക് വെയിറ്റേജ് കിട്ടും, വെയിറ്റേജ് കിട്ടുമ്പോൾ ഞാൻ മുന്നിൽ വരും. പക്ഷേ ഇനിയിപ്പോൾ വെയിറ്റേജ് എന്ന് പറയുന്നൊരു കാര്യമേ ഇല്ല, നേറ്റിവിറ്റി ഇല്ല. ഇനിയിപ്പോൾ വരെ അയക്കുന്ന ബാങ്കുകൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പെർഫോമ കൂടി വെച്ച് അയക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നാണ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഇന്ന് ഞാൻ എക്സാം ബോർഡിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ ഇനി മുതൽ അപ്പോൾ നേറ്റിവിറ്റി എന്ന് പറയുന്നൊരു കാര്യം വെച്ച് ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ഏതൊക്കെ ജില്ല, ഇപ്പോൾ PSC ആണെങ്കിൽ നമ്മൾ കാസർഗോഡ് വിളിച്ചാലും നമ്മൾ അപ്ലൈ ചെയ്യുമല്ലേ. കാരണം എന്താ, നമുക്കൊരു ജോലി മതി. ഇപ്പോൾ PSCയുടെ എക്സാം കാസർഗോഡാണോ വയനാടാണോ എവിടെയാണെങ്കിലും തിരുവനന്തപുരം ജില്ലക്കാരൻ അപ്ലൈ ചെയ്യും, കാസർഗോഡുകാരൻ തിരുവനന്തപുരത്ത് ആയാലും അപ്ലൈ ചെയ്യും, 14 ജില്ലയിലും അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ വിളിക്കുമ്പോഴും ഇനി അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ ജില്ലയിൽ പോയി ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ ആ ജില്ലയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു എക്സാം എഴുതി ജോലി കിട്ടി മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ. അതുകൊണ്ട് ഇനി ആരും സ്വന്തം ജില്ല മാത്രം നോക്കി അപ്ലൈ ചെയ്യാനും സ്വന്തം ജില്ലയിൽ എക്സാം മാത്രം എഴുതി ജോലി മേടിക്കാന്നുള്ള കാര്യം മാത്രം ഓർത്ത് നിങ്ങൾ ആരും ഇരിക്കണ്ട. കാരണം ആ രീതിയൊക്കെ അവരങ്ങോട്ട് എടുത്തു കളഞ്ഞു. ഇനിയിപ്പോൾ അടുത്തുള്ള ബാങ്കിൽ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ എന്തൊക്കെ ഏതായാലും റിട്ടേൺ ടെസ്റ്റിൽ കൂടുതൽ മാർക്കുണ്ടെങ്കിൽ ഇവർ 15, നേരത്തെ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനം 15 കഴിഞ്ഞ് 18 ആ ഒരു രീതിയിലൊക്കെ ഇനിയിപ്പോൾ ഫുള്ള് 20 കൊടുത്തെന്ന് വരാം. കാരണം ഫുള്ള് 20 ഇരിക്കുന്ന ഇപ്പോൾ ആരുടെ കയ്യിലാണ്, ഏതും ബാങ്കിലെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിൻ്റെ കയ്യിലാണ് ഇപ്പോൾ 20 മാർക്ക് ഫുള്ളായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ 20 മാർക്കും എങ്ങനെ അവരുടെ കയ്യിലിരിക്കുന്ന 20 മാർക്കും നമ്മുടെ കയ്യിൽ എത്തിക്കാമെന്നുള്ളതാണ്
നമ്മുടെ പ്രയത്നം നമ്മൾ പ്രയത്നിച്ച് വാങ്ങേണ്ടത്. കാരണം നേരത്തെ 15 അടുത്ത നമ്മൾ ഇപ്പൊ സാധാരണ ഞങ്ങളൊക്കെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അടുത്തിരിക്കുന്നവരോടൊക്കെ സംസാരിക്കും. എന്തിനാണെന്നറിയാവോ? ഏത് ജില്ലക്കാരാണെന്ന് അറിയാനായിട്ട്, ഏത് ജില്ലക്കാരിയാണെന്ന് അറിയാനായിട്ട് നമ്മൾ ജില്ലക്കാരാണെന്ന് അറിയാൻ വേണ്ടി സംസാരിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ആലപ്പുഴ ജില്ലക്കാരിയാ, അപ്പൊ ഞാൻ കോട്ടയം ജില്ലക്കാരിയാ എന്ന് പറയുമ്പോ സമാധാനമായി, വേറെ ജില്ലയാണ്, അപ്പോ 5 മാർക്ക് നമുക്ക് കിട്ടും ഉറപ്പായി. അങ്ങനെ ഈ പറയുന്ന ഞാൻ വിചാരിച്ചിരുന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോൾ, എൻ്റെ പേരിനോട് തന്നെ സാമ്യമുള്ള ഒരു കുട്ടിയോട് ഞാൻ അന്ന് ചോദിച്ചപ്പോൾ പേര് ബാങ്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കോട്ടയം ജില്ലക്കാരിയാ. പക്ഷേ ഈ അടുത്ത് ഞാൻ അറിഞ്ഞു ആ കുട്ടി കോട്ടയം ജില്ലയിലുള്ള ഒരു ബാങ്കിൽ ഇപ്പോൾ ജൂനിയർ അക്കൗണ്ടായിട്ട് കയറി അത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ ഈ ജില്ലക്കാരിയാണ്, 5 മാർക്ക് എനിക്ക് കിട്ടും, ഞാൻ ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ ഇനിയിപ്പോൾ ആരോടും ഏത് ജില്ലയാണ് എന്ന് ചോദിച്ച് നമ്മളാരും മെനക്കെടേണ്ട കാര്യമില്ല. നമുക്ക് ജില്ലയുടെ 5 മാർക്ക് എന്ത് വന്നാലും കിട്ടൂല അത് എന്നാണ്. 20/12/2020 തന്നെ ആ കാര്യം എടുത്തു മാറ്റി. പക്ഷെ നമ്മുടെ PSCയുടെ നമ്മുടെ വെബ്സൈറ്റിൽ ഇതിനെപ്പറ്റി വന്ന് CSEBയുടെ വെബ്സൈറ്റിൽ ഇതിനെപ്പറ്റി ഒന്നും ന്യൂസും തന്നെ വന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും അറിയാനും കഴിഞ്ഞില്ല. ഞാൻ CSEBയുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനൊരു ന്യൂസേ വന്നിട്ടില്ല. ആ ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ച് ചോദിച്ചപ്പോൾ എനിക്കും ആകെ കൺഫ്യൂഷനായി. ഞാൻ ആരെയൊന്ന് കോണ്ടാക്ട് ചെയ്യുക, AARനെ കോണ്ടാക്ട് ചെയ്ത് അറിയാമോ എന്നുള്ള ഒന്നും ഇങ്ങനെ വിചാരിച്ച് ഞാൻ അവിടുത്തെ വേണ്ട നമ്മുടെ ബോർഡിൽ തന്നെ വിളിച്ച് ചോദിക്കുക, അവരല്ലേ ഇതിൻ്റെ ആധികാരികമായിട്ട് പറയാനുള്ള അവകാശം. അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഞാൻ വിട്ടുപോയി. ഞാൻ ഓഫീസിലായിരുന്നു, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് ഓർത്താ, പക്ഷെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞത് 20/12/2020 കോടതി വിധിപ്രകാരം തന്നെയാണ് ഇത് ഇങ്ങനെ ആക്ടിവിറ്റി മാർക്ക് എന്നുള്ളത് റദ്ദ് ചെയ്തതെന്ന് തന്നെയാണ് അവർ എന്നോട് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇനി നന്നായിട്ട് പഠിക്കണം, കാരണം എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും നമ്മൾ ഈ വർഷം 2021 തന്നെ ഇനിയിപ്പോൾ വേക്കൻസിയൊക്കെ വിളിക്കും, നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ PSC 2 ഘട്ട പരീക്ഷയാക്കിയപ്പോൾ ഒരുപാട് പേര് തഴയപ്പെട്ടു പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം നമ്മുടെ CSEBയില് നമുക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ എല്ലാവർക്കും ജോലി കൊടുക്കാനുള്ള അത്ര വേക്കൻസി ബാങ്കുകളിൽ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ജോലി മേടിക്കും എന്നുള്ള ഒരു തീരുമാനം നമ്മൾ ഓരോരുത്തരും എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫ് സേഫാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു BCOM കോർപ്പറേഷൻ പഠിച്ചുകൊണ്ടോ ഒരു HDC പഠിച്ചുകൊണ്ടോ JDC പഠിച്ചതുകൊണ്ടോ ഒരു പ്രയോജനമില്ലാതെയായി പോകും. കാരണം ഇനിയും കടുകട്ടിയായി പോവുകയാണെങ്കിൽ ഇപ്പോൾ എക്സാം എഴുതി മുന്നോട്ട് പോകാനായിട്ട് പ്രയാസം വരും. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ കേരള ബാങ്കിൻ്റെത് PSC വിളിച്ചിട്ടുണ്ട്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് വിളിച്ചിട്ടുണ്ട്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെയൊക്കെ PSC വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ മറ്റേതിന് GK ഒന്നുമില്ല, നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ PSCയേക്കാൾ CSEBയേക്കാൾ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു നമ്മുടെ സിലബസിൽ ഒതുങ്ങി നിൽക്കുന്നത് ഇതൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.